ഹായ് ഹലോ, എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ എണീറ്റിട്ട് കുറച്ച് നേരമായി. എണീറ്റ് കിച്ചണിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ആയിട്ടില്ല, അതൊക്കെ ഇനി ചെയ്യണം. പിന്നെ ഇന്ന് മേ ബി പുറത്ത് പോകും. പിന്നെ വീട്ടിൽ അല്ലറ ചില്ലറ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ ഡേ എങ്ങനെ പോകുന്നൊക്കെ വീഡിയോയിൽ കാണാം. ശരി, ഇപ്പോൾ സമയം 10 മണി. 10 മണിയായിട്ടുണ്ട്. ഞാൻ എപ്പോഴാണ് എണീറ്റെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ 6 മണിക്ക് എണീറ്റിട്ടുണ്ട്. അപ്പം 6 മണി മുതൽ 10 മണി വരെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ചോറും കറി ഉണ്ടാക്കി. അതാണ് ഇപ്പോൾ ചെയ്തത്. കണ്ടോ ഗൈസ്, ആ കട്ടിയിൽ കറക്കുന്ന കോലം. എനിക്കെന്താ ആക്ച്വലി ഇവിടെ പണിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പിന്നെ ടേബിൾ. ആഹാ ഗൈസ്, ഞാനിപ്പോൾ ചായ ഉണ്ടാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, സ്കിപ്പ് ചെയ്യാണ്, ചായ മാത്രം കുടിക്കുന്നു. പിന്നെ ഒരു ഉച്ചക്ക് ചോറ് കഴിക്കും, ചോറും കറി ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞാൻ ഒരു വലിയൊരു പണി ചെയ്തിട്ടുണ്ട്, വാഷ് ചെയ്ത് വന്നതാണ്. ഗൈസ് പാൽപ്പൊടി വാങ്ങിയാൽ എന്താന്ന് വെച്ചാൽ ഞാൻ ആ പാൽപ്പൊടിയൊക്കെ തിന്നത് വേഗം തീരും. തക്കുളുവിൻ്റെയാണ്, ഇവിടെ വെച്ച് പോയതാ. ഇപ്പത്തി വേണ്ടാന്ന് തോന്നുന്നുണ്ട്. ഞാനെടുത്ത് ആഹാ അതൊക്കെ ഉണ്ടല്ലോ. അയ്യോ ഇത് കറിയില് ചൂടെടുക്കുക. അവിടെ ഇരുന്നിട്ട് ഞാൻ ഉള്ളിലോട്ട് വരികയാണ്. ഇവിടുത്തെ കണ്ണാടി പകുതി പൊട്ടി. പിന്നെന്താ, ആ ഇതാണ് എൻ്റെ ഡെയിലി റൂട്ടീൻ. ഇതൊക്കെ ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏകദേശമൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ ഓ എൻ്റെ കട്ടിൽ ഞാൻ കാണുന്നില്ല. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയോ പണിയുണ്ട് വീട്ടിൽ. തിരുത്തം കണ്ടാൽ ഒരു പണിയില്ലാത്ത ആളെ പോലെ എന്താ ചെയ്യാം. ഇത് ആക്ച്വലി നാട്ടിലുള്ള സമയത്ത് സദാജി ഒഴിവാക്കിയതാ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഈ ഭാഗം പ്ലെയിൻ ആയിട്ടുണ്ടല്ലോ, ഇവിടെ അല്ലേ നമ്പേഴ്സും കാര്യങ്ങളും ഉള്ളത്. അപ്പം എന്നും ചെയ്യാൻ ടു ഡു ലിസ്റ്റ് ഇവിടെ ഉണ്ടായി എഴുതി വെച്ചിട്ട് എന്താ പറയുക, ഓരോ ദിവസം കംപ്ലീറ്റ് ആക്കിയ ശേഷം ഇത് പിച്ചി കളയും. അങ്ങനെ ഇതിന് മുന്നേ വേറെ ഒന്നും ഉണ്ടായിരുന്നു, 2021 തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞല്ല കഴിഞ്ഞത്, ഇത് വേറെ. ഇതിപ്പോൾ എപ്പോഴാ തീരുമെന്ന് അറിയില്ല. അങ്ങനെ ആക്ച്വലി അങ്ങനെ അതിനായിട്ടൊരു ബുക്ക് വാങ്ങിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും കിട്ടിയാൽ മതി, നമുക്ക് ധാരാളം. ആക്ച്വലി നമ്മളെ ചുറ്റുള്ള ഒരു കാര്യങ്ങളും യൂസ് മാക്സിമം യൂസ് ചെയ്യാം, എന്നിട്ട് ഒഴിവാക്കുക. അല്ലാതെ എല്ലാം അങ്ങനെ വലിച്ചുകാരി ഒഴിവാക്കാൻ പാടില്ല. യെസ് ഗൈസ്, ബ്ലൂടൂത്ത് സ്പീക്കർ ഇപ്പോൾ ഫുൾ ടൈം ഇതിലെ പാട്ട് കേട്ടിട്ടേ ഇരിക്കുന്നത്. എന്താ ചെയ്യാം, ഞാനിപ്പോൾ പാട്ട് ഇതിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം അങ്ങനെ വലിയ അടുത്ത് പ്ലേ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു, കോപ്പിറൈറ്റ് വന്നു വീഡിയോക്ക്. വാൾപേപ്പർ എൻ്റെ ഒരു ഭംഗിയാണ്. വാട്സപ്പ് ഡി പി ഇടക്കിടക്ക് മാറും. ഇത് ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്ത്, ഓക്കെ ഇനി ഇത് സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഈ ബ്ലൗസ് എനിക്ക് നാളെ കൊടുക്കാനുള്ളതാണ്. അപ്പം ഇന്നിപ്പോൾ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യണം, ഒന്നും കൂടി ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനിയും കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വേഗം പണി ഒക്കെ തീർത്തിട്ട് വരാം. ഗൈസ് ഇന്നത്തെ ലഞ്ച് കോഴിമുട്ട, ചോറ്, ബീട്രൂട്ട് ഉപ്പേരി, പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കച്ചുമ്പർ ഞാനത് കഴിഞ്ഞിട്ട് ആര്യ വർക്ക് ചെയ്യാണ്. ഗൈസ് ഞാൻ പുതിയ സിമ്മ് എടുത്തു, ജിയോ. ഗൈസ് ഞാൻ ചപ്പാത്തിയും
ഉരുളക്കിഴങ്ങിന്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിക്കാൻ പോവാണ്. നേരം ഞാനിപ്പോ ഏച്ചിന്റെ അടുത്തേക്ക് പോവാണ്. ഏച്ചിക്ക് എന്താ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, വിഷയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അപ്പം ഏച്ചിനെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ല, പിന്നെ യാത്ര ഉള്ളൂ. ഇപ്പം ഏച്ചി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് നടന്ന് പോണം. ചേച്ചിക്ക് എന്തോ വാങ്ങി തരാൻ പോലും. ആ നിനക്ക് എന്താ വേണ്ട പറഞ്ഞോളൂ. എനിക്ക് സാരി ഓനെന്താ പറഞ്ഞു? ആര് കടക്കാരൻ പറഞ്ഞു ഇന്ത്യ കയ്യിൽ ഫോണില്ല. ഇന്ത്യ കയ്യിൽ ഫോണില്ല വെറുതെയും പറഞ്ഞു. ഞാൻ പറഞ്ഞു യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ട ഫോൺ തരാം പറഞ്ഞു. ഡിസംബറിപ്പോ ചായ കുടിക്കാവുന്നതാണ് സ്ഥിരം ഹോട്ടലില്. ആരും ചോദിച്ചിട്ടില്ല എന്താ വേണ്ടത്. ആരെങ്കിലും വന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എടുത്ത് കഴിക്കേണ്ടി വരും. ഇത് തൊട്ടടുത്താണ് ഈടുണ്ട്. ഞങ്ങൾ കുറെ നേരം ഇവിടെ വന്നിട്ടുണ്ട്. അതിന് ആള് പോകുന്നുണ്ട്, അതിന് ചായ അങ്ങോട്ട് പോകുന്നുണ്ട്, ലൈവ് വേറെ വഴി കൂടെ പോകുന്നുണ്ട്. ആ ചായ തരുമോ? എന്റെ സ്നേഹമുള്ള കട്ടേക്ക്. ഇതെന്താ സ്നേഹമില്ലാത്ത കട്ടേക്ക്? സ്നേഹമില്ലാത്ത ആടാ. മണി ചേച്ചി മിസ് ഇങ്ങനെ വീണെടുക്കോ ഇതേപോലെ? ദൂരം ഇട്ടൂല, വാങ്ങാൻ സമ്മതിക്കുന്നില്ല. ഞാൻ അനാവശ്യമായിട്ട് ഒരു സാധനം വാങ്ങിപ്പിക്കാൻ വാങ്ങാൻ സമ്മതിക്കില്ല. വാങ്ങാൻ സമ്മതിക്കില്ല, ഞാൻ തിരിച്ചു കൊടുക്കാണ്. ഒരു ഫ്രീ ആയിട്ട് തരുന്നു. ഞങ്ങൾക്ക് മിസ്സിന് വീട്ടിൽ പോകാനുണ്ട്, അവിടെ പോയിട്ട് ഞാൻ അവൾക്ക് ഫ്രീ ആയിട്ട്. അവിടെ കുറവാൻ പോലും ഓൺലൈൻ ആയിട്ട് ഞാൻ കൊടുക്കും. അവിടെ കുറവാണ് പോലും. വേണം. എങ്ങനെ? അവിടെ കുറവാണ് പോലും. എന്ത് മയിൽപ്പീലി ആണോ? പണ്ടത്തെ പോലെ ഒന്നുമില്ല. ആണോ? അയ്യോ, അവിടെ പോയിട്ട് ഒരു മയിൽപ്പീലി കിട്ടിയില്ലെങ്കിൽ ഏച്ചി ഞാൻ ചെയ്ത് തരും. നിനക്ക് ആവശ്യം ഞാൻ ഹോട്ടലിൽ എടുത്തതാണ്. തുടക്കാം, ഞാൻ എഴുതാൻ വേണ്ടി എടുത്ത. പിന്നെ മൂന്നെണ്ണം എടുത്തുള്ളൂ, മോശമല്ലേ? മാനേജേഴ്സ് കാക്കകളൊക്കെ അവരവരെ വീട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ കാക്ക നമ്മള് നമുക്കങ്ങനെ ശീലം തന്നെ ഇല്ല. അതെ, നല്ല രസമുണ്ട്. അതെ, പക്ഷെ നമുക്ക് പോയിട്ട് വീട്ടിൽ പോയിട്ട് കുറെ പണികളുണ്ടേ. ആർക്ക്? പ്രത്യേകിച്ച് വാങ്ങാണ്ട് പോകണ്ട. ഇതൊക്കെ വഴിയിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. അത് ഇരുട്ടത്ത് കൂടി ഞാനിവിടെ വഴി കൂടി വരുന്ന തേച്ചിനെ വിശ്വസിച്ച് മാത്രമാണ്. ഏച്ചിയുടെ ബുദ്ധമ്മ കൊണ്ടിട്ട എന്റെ കാര്യം കഴിഞ്ഞു. ഏച്ചിയുടെ ബുദ്ധമ്മ കൊണ്ടിട്ടാല് എന്റെ കാര്യം അതോടെ കഴിഞ്ഞു. സ്നേഹം വിശ്വാസമാണ് എനിക്ക്. വിശ്വാസം ഏച്ചിരിക്കലും ചതിക്കില്ല എന്നുള്ള വിശ്വാസം. നീ എന്നെ ചതിക്കാൻ? ഞാൻ ഗൈസ് നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അതെ, ഞങ്ങൾ അവസാനിക്കുന്നു ഈ ചാനൽ. ഈ വ്ളോഗിൽ സത്യത്തിൽ ഒന്നുമില്ല, പോകുന്നു, ചായ കുടിക്കുന്നു, വരുന്നു, അത് മാത്രമേ ഉള്ളൂ. അതെ, പക്ഷേ ചെറിയൊരു പർച്ചേസിങ് അതുകൊണ്ട്. ആ പർച്ചേസിംഗ് എടുത്തിട്ടില്ല. ആ പർച്ചേസ് എടുത്തില്ലേ? കണക്ക് പറയും, കണക്ക് പറയും. എല്ലാത്തിനും കണക്ക് വേണം. വന്നിട്ടുണ്ട്. അതെ, ആകാശത്ത് നിലാവ് ഉദിച്ചു. അതെ, ഞങ്ങൾ ഒന്ന് കുറച്ച് കൂടണിയട്ടെ. നാളെ പറ്റിയെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് വരും. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സെറ്റ് അപ്പ് ബൈ. സീ യു. സീ യു. സീ യു. ആ സീ യു. സീ യു. സീ യു.